അനുഗ്രഹിക്കും. ഏറെ ആദരണീയനായ ഗിരിഗിരി അച്ഛൻ, ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി റോയ് കോറസ്കോപ്പാച്ചൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യതികളായ മക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ അദാമി വർഗത്തെ നിത്യമായ നാശത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് എഴുന്നള്ളി വന്ന് ഹീനനായി ഭവിച്ച് ക്രൂശിലെ തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച് മരണത്തെ സ്വീകരിച്ച് ഖബറിലേക്ക് എഴുന്നള്ളി ചെല്ലുകയും പാതാളത്തിൽ അടക്കപ്പെട്ടിരുന്നതായ ആത്മാക്കളുടെ രക്ഷാസുവിശേഷം പ്രകോപിച്ചവരെ നിത്യജീവന്റെ അവകാശികളാക്കുകയും ചെയ്തു. തനുദ്ധാനം ചെയ്തു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കുമെന്ന് പ്രകോപിച്ചവനായ താൻ ജീവനിലേക്ക് കടന്നു വന്നതിലൂടെ നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് അർത്ഥം ലഭ്യമായി. 40 ദിവസക്കാലം അപ്പോസ്തലന്മാരുടെ ലോകത്തിലുമായിരുന്നു താൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഞാൻ ആശ്വാസദായകനെ നൽകാം. 10 ദിവസക്കാലം നമ്മുടെ പരിശുദ്ധ സഭയുടെ സ്വന്തമാകുന്ന മർക്കോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധ അമ്മയെ അപ്പോസ്തലന്മാർ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് പ്രദാനം ചെയ്യപ്പെട്ടതിൻ്റെതായ പെന്തിക്കോസ്തിയുടെ പെരുന്നാൾ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞു. പെൻ്റ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, 50. പെന്തിക്കോസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിനത്തിൻ്റെ അനുഭവം. ഇന്ന് പലരും ആ പേരിനെ വികൽപ്പനകൾ ചെയ്തിരിക്കുന്നു. തുടർന്ന് വരുന്ന ആദ്യത്തെ ആഴ്ചയാകുന്ന ഇന്ന് ഈ ദിനങ്ങളിൽ പരിശുദ്ധ സഭ തൻ്റെ വിശ്വാസ സമൂഹത്തിന് പ്രാർത്ഥിച്ച് ധ്യാനിപ്പാൻ നൽകിയിരിക്കുന്നതായ തിരുവചന വിശുദ്ധ യൂഹാനുവിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 35 വരെയുള്ളതായ വേദഭാഗമാണ്. വളരെ ചിന്തോദ്ദീപകമായ ധാരാളം ഭാഗങ്ങൾ, ആശയങ്ങൾ ഇവിടെ നമുക്ക് ലഭ്യമാകും. ഇവിടെ 32-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയും, സ്വർഗത്തിൽ സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത് മോശയല്ല, സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് എൻ്റെ പിതാവാകുന്നു. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പ്രയോഗമുണ്ട്, SP സ്വയം പൊങ്ങി, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, എൻ്റെ മഹത്വവും എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തിയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നിൻ്റെ പ്രാഞ്ചിയേട്ടന്മാർ കഠിനാധ്വാനം ചെയ്യുന്ന നാളുകളാണ്. ഞങ്ങൾ പുരോഹിതരിലേക്ക് തന്നെ പോകാം, ഒരു പള്ളിയിൽ ചെന്നാലുണ്ട് എന്ത് പൊളിച്ച് അവിടെ പുനർനിർമ്മാണം നടത്താം, കാരണം അവിടെ നാളെ പേര് പറയും ഇന്നയാള് പണിതതാണ്. എൻ്റെ മഹത്വം ഉയർന്നു കേൾപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ കർത്താവ് നൽകുന്ന വലിയൊരു ദർശനമാണ്, മോശയല്ല പിതാവാം ദൈവം അത്രേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മെത്രാച്ചന്മാരുടെ പേരിന് മുമ്പിൽ ഹിസ് ഗ്രേസ് എന്നെഴുതും, HG. അത് മെത്രാച്ചനെ വിശേഷിപ്പിക്കുകയല്ല, യഥാർത്ഥത്തിൽ ഹിസ് ഗ്രേസ്, ദാറ്റ്സ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം എന്നാണ് അത് എഴുതുന്നത്. പല മെത്രാച്ചന്മാർ തെറ്റിദ്ധരിക്കും, സ്വന്തം ഗ്രേസ്, നോ, ദർ ഇസ് നോ ഗ്രേസ് ഓഫ് അവർ സെൽസ്, അവർ ഗ്രേസ് ഈസ് റിയലി ഫ്രം ദ ഗോഡ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം അതാണ് എന്ന് പ്രഘോഷിക്കുകയാണ് ഏതൊരു ആചാരം. തിരുക്കുറളിലൊരു കഥയുണ്ട്. ഒരിക്കൽ അവരുടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഭഗവാന്റെ രൂപം എഴുന്നള്ളിക്കണം, എഴുന്നള്ളിക്കാൻ ആന വേണം. ആ നാട് മുഴുവൻ നോക്കി ആന കിട്ടാനില്ല, എന്നാൽ വേണ്ട ഒരു കുതിരയാകട്ടെ എന്ന് കരുതി. കുതിരയെ നോക്കിയിട്ട് കുതിരയും കിട്ടാനില്ല. അവസാനം എന്നാൽ അവിടെ എവിടെയോ ഒരു കഴുതയുണ്ടെന്നാൽ അതിനെ കൊണ്ടുപോകാമെന്ന്. ഈ കഴുതയെ വളരെ മനോഹരമായിട്ട് അണിഞ്ഞൊരുക്കി ഭഗവാന്റെ രൂപമൊക്കെ അതിന് മുകളിൽ വെച്ച് വഴിയിലോട്ടിറങ്ങിയപ്പോൾ ആളുകൾ മുഴുവൻ വന്ന് വണങ്ങുന്നു, പുഷ്പപുഷ്ടി നടത്തുന്നു, ഭയങ്കരമായ പരിപാടികൾ. അപ്പം പാവം കഴുത വിചാരിച്ചു, ഞാൻ വലിയ ആളായി,
എല്ലാവരും എൻ്റെ മുന്നിൽ ആർപ്പ് വിളിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തൻ്റെ പുറത്തിരുന്ന രൂപമൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടിട്ട് ഒരൊറ്റ ബഹളം അവിടെ കടന്നുകൊണ്ട് ഭയങ്കര ഷോ ഇറക്കി. മീൻസ് ഞാനാണ് വലുത്. തൊട്ട് പിന്നെ വരുന്നതായ അവസ്ഥ അറിയരുത്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ രൂപമില്ലാത്ത ഒരു കഴുതിയെ ബഹുമാനിക്കും ആദരിക്കുമെന്നത് കരുതിയെങ്കിൽ അതിനെ തല്ലി ഓടിച്ചു, അത് ഓടി രക്ഷപ്പെട്ടു. ഇന്നും ഇങ്ങനെയാണ് നമ്മളിൽ പലരും എൻ്റെ കഴിവ് എൻ്റെ മഹത്വം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് അവസാനിക്കുന്നത്? രാജ്യവും ശക്തിയും മഹത്വവും നിൻ്റേതാണ്. നമ്മൾ എല്ലാ പോഴ്ചയ്ക്കും എല്ലാ നന്മകൾക്കും എല്ലാ മഹത്വത്തിനും ഉടമയായിട്ട് ദൈവത്തെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ വിജയം. മോശയല്ല ഇത് നിർവഹിച്ചത് എന്ന് പറഞ്ഞ് കാണിപ്പാനുള്ള ഒരു ആർജവം. അപ്പോൾ നമുക്ക് ലഭ്യമാകേണ്ട ഏറ്റവും വലിയ ചിന്ത അതാണ്, ഞാൻ ഏറെ കുറവുള്ളവനാണ്, അവനാണ് അവിടുന്നാണ് നാഥ എല്ലാത്തിൻ്റെയും അധികാരി. ദൈവതിരുനാമം മഹത്വപ്പെടുവാൻ ഞാനോ കുറയണം, അവനോ വളരെയണം എന്നുള്ളതായ വലിയ ദർശനം നമ്മുടെ ചിന്തയിലേക്ക് വരട്ടെ. രണ്ടാമതായിട്ട് 35-ാമത്തെ തിരുവചനം നമ്മളോട് പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നതിന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനൊരിക്കൽ ദാഹിക്കുകയുമില്ല. കേരളത്തിൽ പട്ടിണിയുണ്ടോ? കേരളത്തിൽ പട്ടിണിയുണ്ടോ? നിങ്ങളാരും പട്ടിണി അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളാരും പട്ടിണി അറിഞ്ഞിട്ടില്ല. എന്താ പട്ടിണി എന്ന് ചോദിച്ചാൽ, എന്താ വിശപ്പെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ക്ലോക്കയിലോട്ട് നോക്കും, 7:00 to 8 ബ്രേക്ക്ഫാസ്റ്റ്, 12:00 to 1 ലഞ്ച്, വൈകുന്നേരം 3:00 to 4 എന്താ ഞാണ്ട് അത് തന്നെ ചായ. വൈകുന്നേരത്തെ നമ്മളതുപോലെ തന്നെ ടൈം വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അവർ ഫുഡ് ടൈം. എന്നാൽ പട്ടിണിയുണ്ടോയെന്ന് ചോദിച്ചാൽ, ദാരിദ്ര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് ആ ഹോളിൻ്റെ വാതക്കിലൊന്ന് പോയി നിൽക്കണം. ദൈവമേ ഇത്ര നട്ടദാരിദ്ര്യമാണോ നാണേ നമ്മളെന്ന് വിചാരിക്കും. എന്തോ ഒരു ഇടിയാപ്പാ. മനുഷ്യന് കിട്ടിയാലും കിട്ടിയാലും മതിയാകത്തില്ലെന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ ലോകത്തിൽ സ്വർണവും വസ്ത്രവും എല്ലാം എത്ര കിട്ടിയാലും പോരാ. എന്നാൽ ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ അങ്ങോട്ട് കിട്ടിയേ തൊട്ടടുത്ത നിമിഷം പറയും മതി. 5 മിനിറ്റ് കഴിയുമ്പോഴേയും പറയും വേണം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ വീട്ടിൽ ഈ പറയുന്ന വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇത്രയും നല്ല ഭക്ഷണ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ സമാധാനമില്ലായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു, ദൈവബന്ധമുണ്ടായിരുന്നു. ശരിക്കും അന്നത്തെ ആ ദിനങ്ങളല്ലേ അല്പം കൂടി നല്ലത്? ഇന്ന് സുഖം കൂടി സൗകര്യം കൂടി നമുക്ക് വേണ്ടാത്തത് ഒരാളെ മാത്രമായി, അതാരെയാണ്? ദൈവത്തെ. നമുക്ക് വിശക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തമായ തലങ്ങളിലേക്ക് പോകുവാനിടയാകട്ടെ. മനുഷ്യൻ്റെ ആർത്തി വർദ്ധിക്കുകയാണ്. ബാങ്കായ ബാങ്കുകളിലൊക്കെ നിറച്ചിടുക. ആർക്കു വേണ്ടി? കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചു. പുള്ളിക്കാരത്തേക്ക് മീൻസ് അവരുടെ ഫാമിലിക്ക് നാട്ടിൽ 3 വീടുണ്ട്. യൂറോപ്പിലും ഉണ്ട് 3 വീട്. മക്കൾക്ക് 3 പേർക്കുമായിട്ട് വീടുകൾ അവിടെ ഇവിടെ എല്ലാം സംഭരിച്ചു. ഇഷ്ടംപോലെ സ്വത്ത്, സ്വർണം ബാങ്കായ ബാങ്കുകളിലൊക്കെ നിറച്ചു വച്ചിരിക്കുക. ഞാൻ ഒരു പ്രാവശ്യമേ ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ ഒരു ചുരിദാർ ഉടുക്കത്തുള്ളൂ. മനസ്സിലായി കാണും. ഭയങ്കര ശമ്പളം വാങ്ങുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ഇവരോട് ചോദിച്ചു, എന്തിനാണ് ഇതെല്ലാം നിങ്ങൾ സംഭരിക്കുന്നത്? എനിക്ക് 3 മക്കളില്ലേ തിരുമേനി. മൂത്തവൻ്റെയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നല്ലൊരു മറുപടി കിട്ടിയപ്പോൾ എന്നെ കരഞ്ഞോട്ട് വിളിച്ചു. ഞാൻ ഈ കഷ്ടപ്പെട്ടതും പ്രയത്നിച്ചതുമെല്ലാം ഫലശൂന്യമായി. സ്വത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടിയുള്ളതായ നിന്റെ വിശപ്പ് എത്രത്തോളം നീ വളർത്തുന്നു അത്രത്തോളം നീ തകരുകയാണ്. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് ചിന്തിക്കുന്ന ദൈവവചന ദർശനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട, എനിക്ക് ആവശ്യമായത് എത്തിച്ചേരുവാൻ ഒരു കാക്കയെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെന്ന് കരുതുക. 2 ആവശ്യങ്ങളാണ് പറയുന്നത്. 1, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവന് വിശക്കുകയില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും. കർത്താവിൻ്റെ തിരുമുമ്പാകെ ഇരുന്നുകൊണ്ട് തിരുവചനം കേട്ടവരായ ആളുകൾ 3 ദിവസം ഇരുന്നിട്ട് അവർക്ക് വിശന്നില്ല, അവർക്ക് ദാഹിച്ചില്ല. സോ ബി വിത്ത് ഗോഡ്. നാം ദൈവത്തോടുകൂടി ആയിരിക്കാൻ പരിശ്രമിക്കുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവം അവിടെയുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം
ഞാൻ കവടി വെക്കുന്നവൻ്റെ അടുക്കൽ പോയി നിരത്തിയിട്ടുള്ള പരിപാടിയൊക്കെ ഇങ്ങോട്ട് നിർത്തിക്കേ. മനസ്സിലായി കാണും, മോൻ്റെ കല്യാണത്തിന്, വീട് കയറി താമസത്തിന്, അങ്ങനെ ഓരോരുത്തരും ഈ പ്രശ്നം എടുക്കുന്നവൻ്റെ പോയാൽ മൊത്തം പ്രശ്നമാവും. ഞാൻ പഴയൊരു അധ്യാപകനോട്, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചൊരു സുലാഖയെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റും. ഭയങ്കര സുന്ദരി, ഭയങ്കര ഗ്രാസ്പിംഗ് പവറുള്ള, സൂപ്പർ എബിലിറ്റീസ് എല്ലാം ഉള്ളൊരു കുട്ടി. ഈ കുട്ടിയുടെ ഫാദർ വലിയ പ്രശ്നം വെപ്പുകാരനാണ്, മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ പറയുന്നത് വേറെ എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹത്തിൻ്റെ മൂന്നാനുമാണ്, ബ്രോക്കറുമാണ്. ഒരു ദിവസം ഈ കുട്ടി എൻ്റെ എനിക്ക് വന്നിട്ട് പറഞ്ഞു, ഫാദർ, ഐ ക്യാൻ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്, മൈ ഫാദർ ഹാസ് അറേഞ്ച്ഡ് മൈ മാരേജ്. എൻ്റെ കുഞ്ഞെ, നീ ഇപ്പോഴേ കല്യാണം കഴിക്കണം, അപ്പായിക്ക് ഭയങ്കര നിർബന്ധം. കല്യാണം എല്ലാം കഴിഞ്ഞു. അപ്പം പറഞ്ഞു, ഇതാണ് എല്ലാം കൊണ്ടും തികഞ്ഞ, ഏതാണ്ട് പത്ത് പൊരുത്തോ, അങ്ങനെയാണ് പറയുന്നത്, പത്ത് പൊരുത്തോ എന്ന് പറഞ്ഞ നല്ല ഒന്നാന്തര കല്യാണം. കല്യാണം കഴിഞ്ഞു, ആറുമാസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ഈ കുട്ടിയെ വഴിയൊക്കെ കണ്ടു. ഞാൻ വണ്ടി നിർത്തി, മോളെ എന്നാ വിശേഷം, ഇതൊരൊറ്റ കരച്ചിൽ. എന്നാ മോളെ, എൻ്റെ അപ്പൻ പത്തിൽ പത്ത് പൊരുത്തവും കണ്ടു, പക്ഷേ അവൻ വേറെ ഒരു കല്യാണം കഴിച്ച് അവന് ഭാര്യയും പിള്ളേരും ഉണ്ടെന്ന് കാണാൻ മാത്രം അപ്പൻ്റെ കവടിക്ക് സാധിച്ചില്ല. നിന്റെ എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രതികൂലതകളുമാണോ നീ ദൈവത്തിക്കൽ അടുക്കലേക്ക് വരുന്നു വരുന്നത്. തിരുവചനോദ പറയും, എൻ്റെ അടുക്കൽ വരുന്നവൻ വിശക്കുകയില്ല. ടു ബി വിത്ത് ഗോഡ്, നിന്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രതികൂലതകൾക്കും എല്ലാം പരിഹാരം നൽകുന്ന ദൈവത്തോടൊപ്പം ആവുക. രണ്ടാമത് അവിടെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ ദാഹിക്കുകയുമില്ല. നമ്മൾ ഗീവർസദായിക്ക് ഒരു ഉമ്മ കൊടുക്കും, ആ പാമ്പിന് ഒരു ഉമ്മ കൊടുക്കും. അവിടെ ആരുടെ ഭരണമാണെന്ന് അറിയില്ല. അപ്രകാരമുള്ള ഒരു ക്രൈസ്തവനാവുകയല്ല, അവസരത്തിനൊത്തിരി വിശ്വാസം മാറുന്നവനാവുകയല്ല, ദൈവത്തിലുള്ളതായ അചഞ്ചലമായ വിശ്വാസത്തിൽ എനിക്കെല്ലാം എൻ്റെ ദൈവമാണെന്ന് കരുതുന്നവനാകുവാൻ ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ദൈവാലയത്തിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ ദൈവം ഇടയാക്കി, പ്രത്യേകിച്ച് നവീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ഏറെ സുന്ദരമായി മെനയപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയം ദൈവകൃപയുടെ ആവാസ സ്ഥലമായി നിലകൊള്ളുമ്പോൾ നാം ചേർന്ന് വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ സ്വർഗം കൈകൊള്ളുകയും ആശ്വാസം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതനായ റോയി അച്ഛനാണ് നിങ്ങളുടെ ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുരോഹിതനും. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി ഏറെ ക്ലേശങ്ങൾ സഹിച്ച് അത്യധ്വാനം ചെയ്ത് വിവിധ ദേവാലയങ്ങളൊക്കെയും വളരെ മനോഹരമായി ക്രമീകരിച്ച ഒരു അനുഗ്രഹീത ആചാര്യശ്രേഷ്ഠൻ. എനിക്കെപ്പോഴും വലിയ ബഹുമാനമാണ് അത്. തുടർന്ന് വന്ന് വടക്കമ്പറവൂർ പോലെയുള്ളതായ പുണ്യസ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അച്ഛൻ്റെ ശുശ്രൂഷ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറെ നല്ല സ്വഭാവങ്ങൾക്ക് ഉടമയായ ഗ്രിഗറി അച്ഛൻ ബഹുമാൻ റോയിച്ചിനോട് ചേർന്ന് ഇടവകയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട രണ്ടുപേർക്കും ദൈവീയ കൃപകളുണ്ടാകുവാനും അവരുടെ ശുശ്രൂഷയിലൂടെ ഇടവക ഉത്തരോത്തരം വളർച്ചയും അഭിവൃദ്ധിയും പ്രാപിപ്പാനിടയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടുത്തെ ഭരണസമിതിയങ്ങൾ, ട്രസ്റ്റി സെക്രട്ടറി തുടങ്ങിയ എല്ലാ ഭരണസമിതിയങ്ങളെയും ഭക്തസംഘടനകളെയും അതിൻ്റെ ചുമതലകൾ വഹിക്കുന്നവരെയും എല്ലാവരെയും നന്ദിയോടെ ഓർക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സഭയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. യുദ്ധമേഖലകളിൽ അഹോരാത്രം പ്രയത്നിച്ചോടി നടക്കുന്ന നമ്മുടെ ബാവാ തിരുമേനിയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സദായിപ്പോൾ ഉണ്ടാകണം. തൻ്റെ പടുവൃദ്ധതയിലും വിശ്വാസ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാബാ തിരുമനസിനെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. സഭയ്ക്ക് ഏറെ അഭിമാനകരമാകുന്ന നിരവധി പ്രസ്ഥാനങ്ങളെ മെനഞ്ഞുണ്ടാക്കുന്ന സേവരസ് മെത്രാച്ചനെ ഉൾപ്പെടെ എല്ലാ മെത്രാച്ചന്മാരെയും നിങ്ങൾ ഓർക്കണം. എല്ലാ പുരോഗതിയും എല്ലാ ശമ്മാച്ചന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അനുനിമിഷം നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾക്കുള്ള സകലത്തിന്മേലും സ്വർഗത്തിലെ ദൈവം പരിശുദ്ധി അമ്മയുടെയും മോർഗീവര സദാടെ 40 സഹോദരന്മാരുടെ ദിവ്യമായ മധ്യസ്ഥയാണ്. കൃപയും വാഴുവുള്ള അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യുമാറാകട്ടെ.